2020 ഓഗസ്റ്റിൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത 66 ആറുവരിയാക്കാൻ ടെൻഡർ ക്ഷണിച്ചതോടെ നന്ദി മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള കൊയിലാണ്ടി ആറുവരി ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു. കൊയിലാണ്ടി ബൈപ്പാസ് അലൈൻമെന്റിനൊപ്പം 1.5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന മൂരാട് പാലോളി ആറുവരി പാലങ്ങളുടെ വിശദാംശങ്ങളും കോഴിക്കോട് ജില്ലയിലെ 1-ാം ബ്രീച്ചിലെ ഭൂമി ഏറ്റെടുക്കൽ പുരോഗതിയും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ നിലവിലെ ദേശീയപാത 66 തിക്കൊടി കഴിഞ്ഞ് നന്ദിയിൽ നിന്നും തുടങ്ങി ചെങ്ങോട്ടുകാവ് വരെ 11 കിലോമീറ്ററാണ് കൊയിലാണ്ടി ബൈപ്പാസ്. ഇപ്പോഴത്തെ ദേശീയപാതയിൽ നിന്നും മാറി റെയിൽവേ ലൈനിന് കിഴക്ക് വശത്തുകൂടിയാണ് കൊയിലാണ്ടി ബൈപ്പാസ് കടന്നു പോവുക. 45 മീറ്റർ വീതിയിൽ ഇരുവശവും സർവീസ് റോഡുകളോടുകൂടിയ ആറുവരി ബൈപ്പാസാണ് നിർമ്മിക്കുക. നിലവിലെ ഹൈവേയിൽ നന്ദി ബസാർ എത്തുന്നതിന് മുൻപുള്ള വളവിൽ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് മൂടാടി പ്രദേശത്തു കൂടി റെയിലിന് സമാന്തരമായി പാത മുന്നോട്ടു പോകും. മുജുകുന്ന് റോഡിന് കുറുകെ സഞ്ചരിച്ച് ഹൈവേ കൊല്ലം മേപ്പയൂർ റോഡ് മുറിച്ചു കടക്കുന്നു. ഇവിടെ 15 മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിക്കും. ഈ പ്രദേശത്തുള്ള കനാലുകൾക്ക് കുറുകെ ചെറിയ ആറുവരി പാലങ്ങൾ വരും. കൊയിലാണ്ടി പട്ടണത്തിന് കിഴക്ക് വശത്തുകൂടി കൊയിലാണ്ടി താമരശ്ശേരി റോഡിന് കുറുകെയാണ് ആറുവരി പാത വരിക. സംസ്ഥാന പാത നമ്പർ 34 ഇതിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ ഇവിടെ 23 മീറ്റർ വീതിയിൽ ഓവർപാസ് ഉണ്ടാവും. മേലൂർ പ്രദേശം വഴി സഞ്ചരിച്ച് പാത ചെങ്ങോട്ടുകാവ് ബസ് സ്റ്റോപ്പിനടുത്ത് നിലവിലെ ദേശീയപാതയിലേക്ക് കൂടിച്ചേരുന്നു. ബൈപ്പാസ് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും 24 മീറ്റർ വീതിയിൽ അണ്ടർപാസുകൾ ഉണ്ടാവും. ബൈപ്പാസ് വരുന്നതോടെ ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ടാങ്കർ ലോറികൾക്കും കൊയിലാണ്ടി നഗരത്തിൽ കയറാതെ കടന്നുപോകാൻ കഴിയും. കോഴിക്കോട് ജില്ലയിലെ ദേശീയപാതയിൽ ഇന്ന് ഏറെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നവയാണ് കൊല്ലം കൊയിലാണ്ടി ഭാഗങ്ങൾ. 4 ചെറിയ പാലങ്ങൾ, 4 അണ്ടർപാസുകൾ, 1 ഓവർപാസ്, നിരവധി കൾവർട്ടുകൾ അടങ്ങിയതാണ് 11 കിലോമീറ്റർ കൊയിലാണ്ടി ബൈപ്പാസ്. മണിക്കൂറിൽ 80 മുതൽ 100 കിലോമീറ്റർ വരെയാണ് നിർമ്മിത വേഗത. 2020 ഓഗസ്റ്റ് 21 കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചായ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത ആറുവരിയായി നിർമ്മിക്കാൻ ടെൻഡർ ക്ഷണിച്ചത്. 2021 ജൂണിൽ നിർമ്മാണം തുടങ്ങി 2.5 വർഷം കൊണ്ട് പണി പൂർത്തിയാവുന്ന രീതിയിലാണ് കരാർ. ഈ വർഷം ഒക്ടോബറിൽ ടെൻഡർ തുറക്കും. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള 40.8 കിലോമീറ്റർ ആറുവരിയാക്കാൻ 1,382.56 കോടി രൂപയാണ് ചിലവ്. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന തലശ്ശേരി ബൈപ്പാസ് അവസാനിക്കുന്നിടത്തു നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് തുടങ്ങുന്നത്. ചോമ്പാലയിലാണ് ഈ റീച്ചിലെ ടോൾ പ്ലാസ ഉണ്ടാവുക. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ചെലവ് പങ്കിടുന്ന രീതിയിലാണ് ഹൈബ്രിഡ് അന്യൂറ്റി മോഡൽ PPP കരാർ. കരാർ കമ്പനിക്ക് പകരം ദേശീയപാത അതോറിറ്റി നേരിട്ടായിരിക്കും ടോൾ പിരിവ് നടത്തുക. 10 വരി ടോൾ പ്ലാസയാണ് ചോമ്പാലയിൽ വരിക. കൊയിലാണ്ടി ബൈപ്പാസിന് പുറമെ 5 ഇടങ്ങളിലാണ് ഇപ്പോഴത്തെ ദേശീയപാത അലൈൻമെന്റിൽ നിന്ന് നേരിയ മാറ്റങ്ങൾ വരുന്നത്. മടപ്പള്ളി കേളു ബസാറിലെ വളവ് കുറയ്ക്കും വിധം പാത ചെറുതായി കിഴക്ക് വശത്തേക്ക് നീങ്ങും. വടകര കഴിഞ്ഞ് നാരായണ നഗർ തൊട്ടുള്ള 1.6 കിലോമീറ്ററിലെ ചെറുവളവുകളെല്ലാം ഇല്ലാതാവും വിധമാവും പാതയുടെ അലൈൻമെന്റ്. ഇവിടെയും ആറുവരിപ്പാത നിലവിലെ പാതയിൽ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാറും. ഇരിങ്ങൽ കഴിഞ്ഞ് കളരിപ്പടിയിലെ വളവുകളും ആറുവരിപ്പാത വരുമ്പോൾ ഇല്ലാതാവും. 650 മീറ്ററിൽ ഇവിടെ നിലവിലെ പാതയിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്കാണ് ഹൈവേ ചെറുതായി നീങ്ങുക. പയ്യോളി എത്തുമ്പോഴുള്ള വളവുകളും ഇതുപോലെ ഇല്ലാതാവും. ചെങ്ങോട്ടുകാവ് കഴിഞ്ഞ് പൊയിൽക്കാവിലെ കോർത്ത വളവുകളും ആറുവരിപ്പാത വരുമ്പോൾ ഇല്ലാതാവും. ഇവിടെ പാത കിഴക്ക് വശത്തേക്കാണ് നീങ്ങുക. എല്ലാ പ്രധാന റോഡ് ജംഗ്ഷനുകളിലും ഫ്ലൈ ഓവറുകളോ അണ്ടർപാസുകളോ ഉണ്ടാവും.
ചെറിയ റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡുകൾ വഴിയാണ് ഹൈവേയിലേക്ക് കയറാൻ കഴിയുക. കൈനാട്ടിയിൽ പുതിയ ആറുവരി റെയിൽവേ മേൽപ്പാലം വരും. മൂരാട് പാലോളി പാലങ്ങൾ അടങ്ങുന്ന 2.1 കിലോമീറ്റർ ആറുവരിയാക്കാൻ നേരത്തെ പ്രത്യേക ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഇതിൻ്റെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഏതാണ്ട് 70 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അടക്കം 3 കമ്പനികൾ പ്രാരംഭഘട്ട ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ യോഗ്യത നേടി. 1.5 വർഷം കൊണ്ട് ആറുവരി മൂരാട് പാലോളി പാലങ്ങൾ യാഥാർത്ഥ്യമാവും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലുള്ള ഏക വലിയ പാലമാണ് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെയുള്ള മൂരാട് പാലം. 204 മീറ്റർ നീളത്തിലാണ് പുതിയ ആറുവരി പാലം വരിക. ഇപ്പോഴത്തെ മൂരാട് പാലത്തിൻ്റെ കിഴക്ക് വശത്തായിരിക്കും ഇത്. വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മൂരാട് പാലോളി പാലങ്ങൾക്ക് പ്രത്യേക ടെൻഡർ ക്ഷണിച്ചത്. ഇതിനിടെ അഴിയൂർ വെങ്ങളം ഭാഗത്തെ ഭൂമിയേറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. 183 ഹെക്ടർ ഭൂമിയാണ് ഇവിടെ ഹൈവേ ആറുവരിയാക്കാൻ ആകെ വേണ്ടത്. 2020 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം നിലവിലെ ഹൈവേയിലെ ഭൂമിയും ഇതുവരെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായി കഴിഞ്ഞതുമടക്കം 87 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത അതോറിറ്റിയുടെ കയ്യിലുള്ളത്. ആകെ വേണ്ട ഭൂമിയുടെ 48% ബാക്കിയുള്ള സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി വേണ്ട 96 ഹെക്ടർ ഭൂമിയിൽ മുഴുവനും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള 3A നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഇതിൽ 88 ഹെക്ടർ ഭൂമിയിൽ അടുത്ത പ്രധാന ഘട്ടമായ 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതോടുകൂടി ഭൂമി നിയമപരമായി ദേശീയപാത അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാകും. അതായത് ഈ റീച്ചിൽ ആറുവരിയാക്കാൻ വേണ്ട ഭൂമിയുടെ 95% ദേശീയപാത അതോറിറ്റിയുടെ അധികാരത്തിലായി. നഷ്ടപരിഹാര വിലനിർണ്ണയവും വിതരണവുമാണ് ഇനി ഇവിടങ്ങളിൽ പൂർത്തിയാകാനുള്ളത്. മാർച്ച് മാസം വരെയുള്ള കണക്കുകളാണിത്. നിർമ്മാണ ടെൻഡർ ക്ഷണിച്ചതോടെ മുഴുവൻ നഷ്ടപരിഹാര വിതരണവും ഭൂമിയേറ്റെടുക്കൽ നടപടിക്രമങ്ങളും ഈ വർഷം തന്നെ പൂർത്തിയാകാനാണ് സാധ്യത. തലശ്ശേരി ബൈപ്പാസിനൊപ്പം അഴിയൂർ വെങ്ങളം പാത കൂടി ആറുവരിയാകുന്നതോടെ മലബാറിലെ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമാകും. ഇന്ന് 1.5 മണിക്കൂറിലധികം എടുക്കുന്ന അഴിയൂർ വെങ്ങളം യാത്ര ആറുവരിപ്പാതയിൽ 1.5 മണിക്കൂറിനുള്ളിലേക്ക് ചുരുങ്ങും.